രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം കേരളത്തിൽ മുഖ്യമായി നടക്കുന്നത് പിരിച്ചെടുക്കുന്ന വൻ സംഖ്യയിൽ നിന്നാണ്. പിരിവ് എന്ന് പറയുമ്പോൾ പലതരം പിരിവുകളുണ്ട്. പിന്നെ രസീത് അടിച്ച് പിരിക്കുന്ന പിരിവുണ്ട്, രസീത് അടിക്കാതെ വാക്കാൽ പറഞ്ഞ് വാങ്ങുന്ന പണം പിരിവുണ്ട്, പിന്നെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി തട്ടുകടക്കാരനെ പോലും മുൾമുനയിൽ നിർത്തി പിരിക്കുന്ന ഏർപ്പാടുകളുണ്ട്, പിന്നെ ഗുണ്ടായിസത്തിൽ കൂടെ പിന്നെ ആളുകളെ കത്തിക്ക് മുന്നേ ഭീഷണിപ്പെടുത്തി നിർത്തി പിരിക്കുന്നുണ്ട്. അങ്ങനെ പലതരം പിരിവുകളാണ് നമ്മൾ കേരളം കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി കോൺഗ്രസ്സിന് ഭരണമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ടും ശുഷ്കമാണ്, പിന്നെ പിരിവ് മാത്രമാണ് കോൺഗ്രസിനുള്ള ഏക രക്ഷാമാർഗം. രാഹുൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം 10-18 ദിവസം കേരളത്തിലൂടെയാണ് അദ്ദേഹം നടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. പല സ്ഥലങ്ങളിലും അക്രമത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. തട്ടുകടക്കാരനെ പോലും പച്ചക്കറി കച്ചവടക്കാരനെ പോലും പറയുന്ന തുക കൊടുത്തില്ലെങ്കിൽ അവൻ്റെ സാധനങ്ങൾ വലിച്ചുവാരി എറിഞ്ഞ് നശിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കണ്ടതാണ്. അപ്പോൾ ഇതാണ് പിരിവിൻ്റെ രീതി. കോൺഗ്രസിനെ പോലുള്ളൊരു വലിയൊരു ദേശീയ കക്ഷി ഈ പിരിവിൻ്റെ പേരിൽ പാവപ്പെട്ടവനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഗുണ്ടായിസം നടത്തുക എന്ന് പറയുന്നത് പിന്നെ ഇത് ആദ്യമത്തെ സംഭവമാണ് തോന്നുന്നത്. സാധാരണ കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു ഗുണ്ടായിസം നടത്തി പണപ്പിരിവ് നടത്തിയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഇറങ്ങിയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് വർദ്ധിത വീര്യം വന്നിരിക്കുന്നു. അവർ പറയുന്ന തുക കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ പിന്നെ സാധന സാമഗ്രികൾ നശിപ്പിച്ച് അവരെ വരുതിയിലാക്കുക, എന്നിട്ട് പറയുന്ന തുക വാങ്ങിച്ചോണ്ട് പോവുക, ഇങ്ങനെയുള്ളൊരു ഗുണ്ടായിസം കൂടി അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് പണ്ടേ ഈ പിരിവിൽ വലിയ ഒരു ഭ്രമമുള്ളവരാണ്. പക്ഷേ അവരെല്ലാം പിരിക്കുന്ന തുകയിൽ 3/4 അവരവരുടെ പോക്കറ്റുകളിലാണ് പോകുന്നത്. അതേസമയം CPM-ഒ CPI പോലുള്ള പാർട്ടികൾ പിരിച്ചാൽ കൃത്യമായി അവിടെ MN സ്മാരകത്തിലും AK സെൻറ്ററിലും ഒക്കെ എത്തും. പക്ഷേ കോൺഗ്രസിൻ്റെ പിരിവ് മാത്രമാണ് അങ്ങനെ ഇന്ദിരാഭവനിലെത്താതെ ആളുകളുടെ പോക്കറ്റിലേക്ക് പോകുന്നത്. അത് പണ്ടേ ഉള്ള കോൺഗ്രസ്സുകാരുടെ ശീലമാണ്. പിരിക്കുന്ന തുക എത്രയാണെന്ന് ആർക്കും അറിയാനും വയ്യ, ഏതെല്ലാം നേതാക്കളാണ് പിരിക്കുന്നതെന്ന് അറിയാനും വയ്യ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് കോൺഗ്രസ്സുകാരുടെ കൊയ്ത്തുകാരം തുടങ്ങുന്നത്. സകല മുതലാളിമാരെയും അതുപോലെ തന്നെ അല്പസ്വല്പ സാമ്പത്തിക ശേഷിയുള്ളവരെയും പിന്നെ കച്ചവടക്കാരെയും വ്യവസായികളെയും എന്ന് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ പോലും അവർ വെറുതെ വിടാറില്ല. അതാണ് അവരുടെ ഒരു ശൈലി. അപ്പോൾ അത് വർഷങ്ങളായി അനുവർത്തിച്ച് വരുന്ന ഒരു നയമാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 6 വർഷമായി പിരിവിന് യാതൊരു സാധ്യതയുമില്ലാതെ പ്രവർത്തകരെല്ലാം വലിയ ക്ഷീണത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ് കിട്ടിയ ഒരു ചക്കരയെ പോലെ രാഹുൽ നടക്കാനിറങ്ങിയത്. കന്യാകുമാരിയിൽ നിന്ന് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ കേരള വ്യാപകമായി പിരിവ് തുടങ്ങി. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പല തരത്തിലുള്ള പിരിവാണ് അവർ നടത്തിയത്. ഇത് ഈ ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പിരിവാണ്. അത് റേറ്റാണ് പറയുക, ഓരോ തുക നിശ്ചയിക്കും, ആ തുക നീ തരണം. തട്ടുകടക്കാരനോട് നീ 500 ചോദിച്ചാൽ 500 കൊടുക്കണം. 100 കൊടുത്തവനാണ് ആ രോഷം മുഴുവൻ തീർത്ത് അയാളുടെ തട്ടുകടയും അടിച്ച് തകർത്ത് പച്ചക്കറിയെല്ലാം വലിച്ച് വാരി റോഡിലെറിഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതി. കാരണം അവരാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, കയ്യിൽ കാശില്ല. അതേസമയം അവർക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ പൈസയും വേണം. വേറെ തരത്തിൽ ഇപ്പോൾ BJP പോലെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ്സിന് മുകളിലും ഫണ്ടിന് ക്ഷാമമുണ്ട്, അവിടെയും ആരുമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലില്ലാത്തതുകൊണ്ട് ആരും കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കാറില്ല, ഫണ്ടും കൊടുക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും പട്ടിണിയാണ്, ഇവിടെയും പട്ടിണിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വീട് കിട്ടിയ അവസരം ഭാരതയാത്ര, രാഹുലിൻ്റെ ഭാരതയാത്ര പരമാവധി മുതലാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകൾ സഹികെട്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ലാത്ത തരത്തിൽ ആളുകൾ പ്രതിരോധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ ഒരിക്കലും കോൺഗ്രസിന് ഭൂഷണമല്ല. പാർട്ടിയുടെ നേതാക്കളെങ്കിലും ഈ അക്രമത്തിനെതിരെ അണികളെ പറഞ്ഞ് പിന്നെ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒരു കലാപത്തിലേക്ക് തന്നെ വഴിവെച്ചെന്ന് വരും. അത്രമാത്രം ദുസ്സഹമായിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരുടെ ലോക്കൽ നേതാക്കളുടെ പിരിവ്.